ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്നസ് റെസിപ്പി. നമ്മൾ വീട്ടിൽ ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്ന സമയത്ത്, പെട്ടെന്ന് ലേസി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ദോശ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒരു കപ്പ് ഇതേപോലെ സാധാരണ പത്തിരിപ്പൊടി ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. സാധാരണ പത്തിരിപ്പൊടി തന്നെയാണ്, അത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ നല്ല തിളച്ച ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചൂട് കൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ തിളച്ച വെള്ളം കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇത് മുഴുവൻ പൊടിയും നനഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നനച്ച് കൊടുക്കണം. എല്ലാവരുടെയും പത്തിരിപ്പൊടി വ്യത്യസ്തമായിരിക്കുമല്ലോ, അപ്പോൾ വ്യത്യസ്ത അളവിലായിരിക്കും വെള്ളം ചേർക്കേണ്ടി വരിക. എന്തായാലും ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. എന്തായാലും ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതുപോലെ വെള്ളം വേണം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് ഇതേപോലെ വരണം. അപ്പോൾ ഇത്ര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നോർമൽ വാട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഇതുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതേപോലെ നല്ലപോലെ മിക്സായി വന്നു കഴിഞ്ഞാൽ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു ലൂസാവുന്ന കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി കട്ടിയിൽ ഇരിക്കരുത്, അതുപോലെ നീർദോശയൊക്കെ പോലെ ഒത്തിരി ലൂസായിട്ടും ഇരിക്കരുത്. മീഡിയമായിട്ട് ഇതേപോലെ ഒഴിച്ച് ഇങ്ങനെ ദോശ ചുടാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് നമ്മൾ ഇതേപോലെ നോർമൽ വാട്ടറും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫോർക്കിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലൈനൊക്കെ കൈ കൊണ്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതേപോലെ ലൈൻ വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. എപ്പോഴും ഇത് മിക്സ് ചെയ്യാൻ നേരത്ത് ഒരു ഫോർക്ക് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ലംസ് ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ഒരു തവ ചൂടാവാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടെസ്റ്റ് പോലെ നമ്മളൊരു തവിയുടെ ഒരല്പം മാത്രം, ഒരു പകുതി മാത്രം എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചുട്ടു നോക്കാം കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്നറിയാനാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അല്പം ഒന്ന് പരത്തി കൊടുക്കാവുള്ളൂ. നന്നായിട്ട് സാധാരണ ദോശ പോലെ പരത്തി കൊടുക്കരുത്, അപ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒട്ടും പരത്താതിരിക്കുവാണെങ്കിൽ കട്ടി വരും, അതുകൊണ്ടിട്ടാണ്. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇച്ചിരി കട്ടിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ദോശ നല്ല ഹോളൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു പത്തിരി പോലെ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇനി ഒരു തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് മുകളിൽ കൂടി പ്രസ് ചെയ്യാതെ പതുക്കെ ഒന്നിങ്ങനെ വട്ടത്തിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിറച്ചും ഹോൾസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം കൺസിസ്റ്റൻസി കറക്റ്റാണെന്നാണ്. അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഈ പൊടിയൊന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ അധികം ബ്രൗൺ ആവുന്നതിന് മുന്നേ തന്നെ വൈറ്റ് കളറിലിരിക്കുമ്പോൾ തന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ ദോശ ഉണ്ടാക്കി എടുക്കാം. കറക്റ്റ് നമ്മുടെ അരിപ്പത്തിരിയുടെ അതേ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരല്പം കൂടി കട്ടി കൂടലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. മുട്ട റോസ്റ്റ്, അതുപോലെ ബീഫ് കറി, മട്ടൻ കറി അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെ ആണെങ്കിലും സാമ്പാറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് പൊടി കൊണ്ട് തന്നെ ഇത്രയധികം ദോശ നമുക്ക് കിട്ടും. രണ്ട് പേർക്ക് കഴിക്കാവുന്ന അത്രയും കിട്ടും. വളരെ നൈസാണ്. ഇതേപോലെ നിറച്ചും ഹോൾസൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഞാനിപ്പോൾ ഇത് ബീഫ് കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിലതിൻ്റെ കെയർ. ബൈ ബൈ. ഹാപ്പി കുക്കിംഗ് ഇൻ യുവർ ലൈഫ്.